ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ 9/12/2014 നടന്ന പിയോൺ വാച്ച്മാൻ എന്ന വിഭാഗത്തിൽ നടന്ന ഒരു എക്സാമിൻ്റെ 1 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻ നോക്കി. ഇനി ബാക്കി 50 ക്വസ്റ്റ്യനുകൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നവോത്ഥാനം ആദ്യം ആരംഭിച്ചത് ഏത് രാജ്യത്ത്? ഇറ്റലി. ഇറ്റലിയിലാണ് നവോത്ഥാനം ആദ്യം ആരംഭിച്ചത്. ദേശസാൽക്കരിച്ചതിന് ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ പേര്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് ദേശസൽക്കരിച്ചതിന് ശേഷം ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര്. 1920 ആഗസ്റ്റ് 18 ഗാന്ധിജി കേരളത്തിൽ വന്നത് എന്തിനായിരുന്നു? ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിന്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണത്തിനായിട്ടാണ് 1920 ആഗസ്റ്റ് 18 ഗാന്ധിജി കേരളത്തിൽ വന്നത്. ഏഴിമല നേവൽ അക്കാദമി ഏത് ജില്ലയിലാണ്? കണ്ണൂർ. കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എന്നും ബന്ധനങ്ങളിലാണ് എന്നു പറഞ്ഞത് ആര്? റൂസോ. റൂസോയുടെ വാക്കുകളാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എന്നും ബന്ധനങ്ങളിലാണ്. അമേരിക്ക കണ്ടുപിടിച്ചതാര്? കൊളംബസ്. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത്. ഏതു രാജ്യമാണ് മാഗ്സസെ അവാർഡ് നൽകുന്നത്? ഫിലിപ്പീൻ. ഫിലിപ്പീനാണ് മാഗ്സസെ അവാർഡ് നൽകുന്നത്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നതാര്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത്. ബാലവേല നിരോധിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24 ആണ് ബാലവേല നിരോധിച്ചിട്ടുള്ളത്. ബാലമുരളീകൃഷ്ണ ഏത് സംഗീത രൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കർണാടക സംഗീതം. കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബാലമുരളീകൃഷ്ണ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. മഗ്നീഷ്യം കത്തുന്നു. മഗ്നീഷ്യം കത്തുന്നു എന്നത് ഒരു രാസമാറ്റമല്ല. ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം? കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡാണ് ഉച്ഛ്വാസവായുവിലും നിശ്വാസവായുവിലും ഒരേ അളവിൽ കാണപ്പെടുന്ന വാതകം. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ശരിയായ ക്രമം? ചന്ദ്രൻ, ഭൂമി, സൂര്യൻ. മെസ് എന്നോർത്തിരിക്കുക. മൂൺ, എർത്ത്, സൺ, ചന്ദ്രൻ, ഭൂമി, സൂര്യൻ. സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ ശരിയായ ക്രമം ചന്ദ്രൻ, ഭൂമി, സൂര്യൻ എന്നിങ്ങനെയാണ്. MES. മെസ്. മൂൺ, എർത്ത്, സൺ. ഊഞ്ഞാലിൻ്റെ ആട്ടം. ദോലന ചലനം. ദോലന ചലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിൻ്റെ ആട്ടം. സോപ്പ് നിർമ്മിക്കാൻ ആവശ്യം വേണ്ട രാസവസ്തു? സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡാണ് സോപ്പ് നിർമ്മിക്കാൻ വേണ്ട രാസവസ്തു. ഏതാനും തുള്ളി ഫിനോത്തലിൻ ചേർത്താൽ പിങ്ക് നിറം ലഭിക്കുന്ന ലായനി? കാസ്റ്റിക് സോഡ. കാസ്റ്റിക് സോഡയാണ് ഏതാനും തുള്ളി ഫിനോത്തലിൻ ചേർത്താൽ പിങ്ക് നിറം ലഭിക്കുന്ന ലായനി. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്? വികിരണം മൂലം. വികിരണം മൂലമാണ് കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം? പ്ലാറ്റിനം.
പ്ലാറ്റിനമാണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം. ടാൽക്കം പൗഡറിലെ പ്രധാന ഘടകം പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡാണ് ടാൽക്കം പൗഡറിലെ പ്രധാനപ്പെട്ട ഘടകം. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഈ ക്വസ്റ്റ്യൻ രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. ആർത്രൈറ്റിസ് ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ്? സന്ധികളെ. സന്ധികളെയാണ് ആർത്രൈറ്റിസ് ബാധിക്കുന്നത്. ഒരു നാടൻ നെല്ലിനമാണ് തവളക്കണ്ണൻ. തവളക്കണ്ണൻ എന്നത് ഒരു നാടൻ നെല്ലിനമാണ്. ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ് ലൂക്കാസ് ആസ്പരെ? തുമ്പ. തുമ്പച്ചെടിയുടെ ശാസ്ത്രീയ നാമമാണ് ലൂക്കാസ് ആസ്പരെ. എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാന ഘടകം കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും പ്രധാനപ്പെട്ട ഘടകം. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത്. എ ബി ഗ്രൂപ്പ് സാർവത്ര സ്വീകർത്താവാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. പ്ലാറ്റിപ്പസ് ഒരു മുട്ടയിടുന്ന സസ്തനിയാണ്. കണരോഗം ഏത് വിറ്റാമിൻ്റെ അഭാവത്താലാണ്? വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവത്താലുണ്ടാകുന്ന രോഗമാണ് കണരോഗം. മഴ വഴി പരാഗണം നടത്തുന്ന സസ്യം കുരുമുളക്. കുരുമുളക് മഴ വഴിയാണ് പരാഗണം നടത്തുന്നത്. ജർമ്മൻ മീസൽസിൻ്റെ മറ്റൊരു പേര് റുബല്ല. റുബല്ല എന്നാണ് ജർമ്മൻ മീസൽസിൻ്റെ മറ്റൊരു പേര്. ഇനി അടുത്ത് വരുന്നത് മയക്സാണ്. 0.1 × 0.01 × 1001 തുല്യമായത് ഏത്? 1.001. 1001 ഇപ്പോൾ ഈ പോയിൻ്റ് എല്ലാം ഒഴുകി ഗുണിച്ചു കഴിഞ്ഞാൽ 1001 കിട്ടും. പിന്നെ ഈ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് നോക്കുക. ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 1, ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 സ്ഥാനം, മൊത്തം 3 സ്ഥാനം. അപ്പോൾ ഇവിടെ 3 സ്ഥാനം മാറ്റി പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഒരു വൃത്തത്തിലെ ആരം 9 സെൻറ്റിമീറ്റർ ആയാൽ അതിലെ ഏറ്റവും നീളം കൂടിയ ഞാണിൻ്റെ നീളം എത്ര? 18 സെൻറ്റിമീറ്റർ. ചുറ്റളവും പരപ്പളവും തുല്യമായ ചതുരത്തിൻ്റെ ഒരു വശം ആകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? 4. 4 ചുറ്റളവും പരപ്പളവും തുല്യമായ ചതുരത്തിൻ്റെ ഒരു വശമാകാൻ സാധ്യതയുള്ള സംഖ്യ. ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങുമായി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങായി വർദ്ധിക്കും? 6. ഒരു ചതുരത്തിൻ്റെ നീളം 3 മടങ്ങും വീതി 2 മടങ്ങുമായി വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് 6 മടങ്ങായി വർദ്ധിക്കും. 4 പേർ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 പേർ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 8. 4 പേർ 6 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലി 3 പേർ 8 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. 100 രൂപയ്ക്ക് 1 മാസം ഈടാക്കുന്ന പലിശ 5.5 രൂപയാണ് എങ്കിൽ പലിശ നിരക്ക് എത്ര ശതമാനം? 66. റൂട്ട് ഓഫ് 0.01 + √0.0064 വില എത്ര? 0.3. മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ ഒരു ടെലിഫോൺ പോസ്റ്റ് കടന്നു പോകുന്നതിന് എടുക്കുന്ന സമയം എത്ര? 10 സെക്കൻഡ്. 1, 1, 2, 3, 5, 8, 13 എന്ന സംഖ്യ ശ്രേണിയിലെ അടുത്ത സംഖ്യ? 21.
ഒരു സ്കൂളിന് 2 ആഴ്ചയും 3 ദിവസവും 3 ദിവസവും അവധി പ്രഖ്യാപിച്ചു. ജനുവരി 20 ആ ദിവസം ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിൽ എന്നാണ് സ്കൂൾ തുറക്കുന്നത്? ഫെബ്രുവരി 5. അധിവർഷമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത്? 2100. ഒരാളെ 30 ദിവസത്തേക്ക് ഒരു ജോലിക്ക് നിയമിക്കുന്നു. ജോലി ചെയ്യുന്ന ഓരോ ദിവസവും 500 രൂപ ലഭിക്കുമെന്നും എന്നാൽ ജോലിക്ക് ഹാജരാകാത്ത ഓരോ ദിവസവും 100 രൂപ പിഴ കൊടുക്കണമെന്നുമാണ് വ്യവസ്ഥ. ഒടുവിൽ അയാൾക്ക് 9600 രൂപ കിട്ടുന്നു. എങ്കിൽ എത്ര ദിവസം അയാൾ ജോലിക്ക് ഹാജരായില്ല? 9 ദിവസം. 7/10, 5/8, 4/5, 3/4 ഇവയിൽ വലുത് ഏത്? 4/5. 9 മീറ്റർ 25 മീറ്റർ വീതം ഉയരമുള്ള 2 കെട്ടിടങ്ങൾ തമ്മിൽ 30 മീറ്റർ അകലമുണ്ട്. അവയുടെ മുകളറ്റം തമ്മിലുള്ള അകലം എത്ര? 34 മീറ്റർ. 4225 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള സമചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിന് ചുറ്റും വെളിയിലായി 2 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. പാതയുടെ മാത്രം പരപ്പളവ് എത്ര? 536 ചതുരശ്ര മീറ്റർ. 2/m = 256 ആയാൽ 2/m+2 വിൻ്റെ വില എത്ര? 1024. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യയാവാൻ 8859 കൂട്ടേണ്ട ഏറ്റവും ചെറിയ സംഖ്യ ഏത്? 6. തുല്യവശങ്ങളും തുല്യ കോണുകളുമുള്ള ചതുർഭുജം ഏത്? സമചതുരം. 10.4 മീറ്റർ നീളമുള്ള കമ്പിയിൽ നിന്ന് 0.4 മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാം? 26. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 6 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഇവയാണ്. മൂന്നാമത്തെ വശത്തിൻ്റെ അളവാകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? 7 സെൻറ്റിമീറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്സിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സോൾവ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.